എലിസബത്ത് ഡേവിസ്, ഒരു റിട്ടയേർഡ് ടീച്ചറാണ്. തൃശ്ശൂർ അസറ്റ് പ്രഷ്യസിന് ഒരു 3-bedroom ഫ്ലാറ്റ് 9B എനിക്ക് ഞാനെടുത്തു. അപ്പോൾ ഒരു 2 കൊല്ലം മുമ്പ് അത് കാണാൻ പോയപ്പോൾ അതൊരു ഭയങ്കര അട്രാക്ഷൻ തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ഫ്ലാറ്റുകൾ തിരഞ്ഞിട്ടാണ് അസറ്റിലെത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് നല്ല കാറ്റും വെളിച്ചവും നന്നായിട്ട് കിട്ടുന്ന ഒരു സ്ഥലത്താണ്. അത് ലൊക്കേഷൻ തന്നെ വളരെ നല്ലതായിരുന്നു. അങ്ങനെ കേട്ടിട്ടുണ്ട് അസറ്റിനെ കുറിച്ച്, പക്ഷേ മുൻ പരിചയമൊന്നുമില്ല. എന്നാലും അവിടെ വന്നുപെട്ടു. പിന്നെ അതിന് ശേഷമുള്ള കാര്യങ്ങൾ മുഴുവൻ അവിടെ തൃശ്ശൂർ അസറ്റ് ഓഫീസിലുള്ളവർ ആണ് പിന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു തന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊരു വലിയൊരു സംരംഭം തുടങ്ങുമ്പോൾ കുറേ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും ഒരുമടിയില്ലാതെ ഫോൺ എടുക്കാനും അഥവാ എടുക്കാനും സാധിച്ചില്ലെങ്കിൽ തന്നെ തിരിച്ചു വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാനും ചെയ്തു തരാനും എല്ലാ കാര്യത്തിനും അവർ എൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നിട്ട് എല്ലാ കാര്യവും ചെയ്തു തരികയും ഒക്കെ ചെയ്തു. എനിക്ക് എടുത്തു പറയാനുള്ളത് അത് തന്നെയാണ്. കാരണം ഈ അവസാനം വരെ ഇപ്പോൾ 2 കൊല്ലമായി ഞാനിവരെ പരിചയപ്പെട്ടിട്ട്, പക്ഷെ എല്ലാ കാര്യത്തിലും എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളുണ്ട് കൂടെ എന്നുള്ളത് എല്ലാവരും, അതായത് താഴെയുള്ളവർ തൊട്ട് മുകളിലുള്ള ആൾക്കാർ വരെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു മന്ത്രമാണ് ശരിക്കും ഞങ്ങളുണ്ട് കൂടെ എന്നുള്ളത്. ആ ഒരു വാക്കാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ ഇവിടെ വരെ എത്തിച്ചത് തന്നെ. കാരണം ഞാനും മകനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവനാണെങ്കിൽ ചെറിയ കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു വലിയൊരു സംരംഭം ഞാനിങ്ങനെ ഏറ്റെടുക്കുമ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ പേടിക്കില്ല, ഞങ്ങളുണ്ട് എന്നിങ്ങനെ അവസാനം വരെ ഇതിപ്പോൾ ഇന്ന് എനിക്ക് താക്കോൽ തന്നു. എൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞു. എനിക്കൊരു പ്രശ്നമില്ല ഇതുവരെ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവരെ ഇതിനു മുമ്പ് അത് കാണുമ്പോൾ ഞാൻ പറയാറുണ്ട് എനിക്കിങ്ങനെ ഒരു. അപ്പോൾ അവരെന്നോട് പറയുന്നത് എന്താ വെച്ചാൽ ഇനിയായാലും ടീച്ചർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളോട് പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോഴുള്ള ഒരു സമാധാനം, അതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്. അപ്പോൾ എന്താ പറയുക, എല്ലാ ആശംസകളും ഞാൻ അങ്ങോട്ട് അറിയിക്കുകയാണ്. കാരണം ഇനിയും ഇവരുടെ സംരംഭങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തുടങ്ങുന്നുണ്ട്. ഇതുപോലൊരു ഇത് ഞാനിതുവരെ കണ്ടിട്ടില്ല. ഞാനിപ്പോൾ ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അവിടുന്ന് ഞാനിങ്ങോട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവർക്കായാലും എല്ലാ ഭാവിയിലും പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോഴായാലും അതിനൊക്കെ എല്ലാ ആശംസകളും അറിയിക്കുന്നു, നന്ദി പറയുന്നു.